പെർഫോമൻസ് ഒക്കെ ഇപ്പോ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് റഹീമാണ് ഹായ് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം ഷെയറല്ലേ നല്ല പാട്ടൊക്കെ സെറ്റ് അല്ലേ സെറ്റ് ആണ് ഏത് പാട്ടാ പറയൂ ഞാൻ അള്ളാഹുവിന്റെ അദാവ് എന്ന് പറഞ്ഞ ഒരു ഭക്തിയാണ് നമ്മൾ ആ ഒരു മുഖത്തേക്ക് നോക്കൂ നമ്മളടുത്ത് വോട്ട് അറിയാതെ ചെയ്തു പോവില്ലേ അപ്പൊ ഇനി പുള്ളിയുടെ പാട്ടാണ് നമുക്ക് കേൾക്കാനുള്ളത് സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു അടുത്ത കണ്ടസ്റ്റന്റ് റഹീം റഹീം കണ്ണൂരിൽ നിന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നു ഞാനിവിടെ വിസിറ്റ് വന്നതാണ് ഓക്കെ ഇപ്പോൾ ഒരു മാസം ഉണ്ട് വിസിറ്റ് കഴിക്കാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ജോലി അന്വേഷിച്ചു ജോലിയൊക്കെ എന്തായാലും കിട്ടും അപ്പൊ പാട്ട് സംഗീതം ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വേദികളിലൊക്കെ പാടാറുണ്ട് നാട്ടിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പാടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പാടാറുണ്ട് ഇപ്പം ഇതൊരു വലിയ ഒരു നല്ലൊരു ഒരു വഴിത്തിരിവാവട്ടെ എന്തായാലും ഇവിടെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ല ഒരുപാട് വേദികളൊക്കെ കിട്ടാനുള്ളൊരു ഒരു സുവർണാവസരമാണിത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു പൊരുളും സഹിയും അറിയുന്നവനേ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാ പൊരുളും സഹിയും അറിയുന്നവനേ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാ അല്ലാ ഹയ്യുൽ കയ്യൂമേ അല്ലാ ജല്ല ജലാലേ അല്ലാ ഹയ്യുൽ കയ്യൂമേ അല്ലാ ജല്ല ജലാലേ അല്ലാഹുവിൻ്റെ ദാബ് നിന്നിലേറി വന്നാൽ അല്ലാനെ വിളിക്കാത്തവരാരുണ്ട് ഇന്നീ ദുനിയാവിലാരുണ്ട് അല്ലാഹുവിൻ്റെ ദാബ് നിന്നിലേറി വന്നാൽ അല്ലാനെ വിളിക്കാത്തവരാരുണ്ട് ഇന്നീ ദുനിയാവിലാരുണ്ട് റഹീം എങ്ങനെയുണ്ടായിരുന്നു പാടിയത് ചെന്ന് തോന്നുന്നു ചെറിയ ടെൻഷനോട് കൂടിയാൽ പാടി ഇനി എന്നാലും റഹീം ഇങ്ങനെ പാടുമ്പോൾ ഞാൻ ഇനി പാടിക്കാൻ അത് നന്നാവോ നന്നാവില്ലേ നല്ല രസമുണ്ടായിരുന്നു എന്തൊക്കെ നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം യൂസഫ് ജി അല്ല റഹീമിനെ വിസിറ്റിൽ വന്നൊരു ടെൻഷൻ ഉണ്ട് അല്ലേ ജോലി ജോലിയുടെ ടെൻഷൻ ഉണ്ട് പിന്നെ ദുബായിൽ ഇതുപോലത്തെ വലിയൊരു സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ പിന്നെ ട്രാക്കിലും അങ്ങനെ ഫുൾ ഓർക്കസ്ട്രയിലാണ് പാടൽ അതൊരു സെലിയിൽ മാത്രം ഇരുന്ന് കുറച്ച് കോഡ്സിൽ പാടുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് മൊത്തത്തിലൊരു ടെൻഷനാണ് പാടുന്നതും വലിയ കാര്യമാണ് നല്ല ശ്രുതി ശുദ്ധമായിട്ട് പാടി അല്ലേ ശരിയേ അത് ഭയങ്കര ഒരു ഇതാണ് പോയിന്റാണ് കാരണം ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും പാട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടാവും പക്ഷെ ശ്രുതി ശുദ്ധമായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പാടാൻ കഴിവുള്ളൊരു പാട്ടുകാരനാണെന്ന് നമുക്ക് മനസ്സിലാവും മറ്റതൊക്കെ ഈ പേടി കൊണ്ടും ടെൻഷനോണ്ടും വരുന്നതാ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ട് വരി പാടാൻ പറ്റും വെറുതെ പാടുന്ന ഏത് പാട്ടാലും കുഴപ്പമില്ല മധുവർണ പൂവല്ലേ നെറുനില പൂമോളല്ലേ മധുരപ്പാതി നേഴി ഒന്നിട്ട് പോരാൻ വേണ്ടിട്ടാണ് ഒരു പാട്ട് പറഞ്ഞത് അവിടെ നിന്ന് ഒന്ന് മേലോട്ടൊന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കേറാനുള്ളൊരു മടി അതെ അതെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ദേശീയത്തിൽ പങ്കെടുക്കാൻ വന്നതിലൊക്കെ അല്ലെ ഇങ്ങനെ ഒരു അവസരം കിട്ടി അത് ഉപയോഗപ്പെടുത്തിയല്ലോ നല്ല ജോലി ഉണ്ടാവട്ടെ അല്ലെ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതൊക്കെ നിറവേറട്ടെ കാരണം ഞങ്ങളുടെ ഭാഗത്ത് നമ്മളിപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ റേഡിയോൻ്റെ ഒരു കുടുംബാംഗമാണ് ഇതിൽ പങ്കെടുത്തവരൊക്കെ അങ്ങനെ പങ്കെടുക്കുന്നവരൊക്കെ അങ്ങനെയാണ് അല്ലേ എന്നാലും നമ്മൾക്ക് എന്ത് മത്സരത്തിൽ ഇനി അങ്ങോട്ട് എന്തായാലും നമ്മൾ പങ്കെടുത്തല്ലോ നമുക്കൊരു അവസരം കിട്ടി നമ്മളത് ഉപയോഗപ്പെടുത്തിയല്ലോ അല്ലേ
അങ്ങനെയാണ്. ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, നമുക്ക് കാത്തിരിക്കാം മറ്റു റിസൾട്ടിനായി. നസീർജി, റഹീം സുഖമാണല്ലോ അല്ലേ? വിസിറ്റിലാണ്, കുഴപ്പമില്ല, ജോലിയൊക്കെ നമുക്ക് കിട്ടും, ഉടൻ തന്നെ ശരിയാവും. ഇവിടെ ആരും വിസിറ്റിൽ വന്നിട്ട് അങ്ങനെ വെറുതെ വെറും കൈയോടെ ഒന്നും തിരികെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൽ ടെൻഷനൊന്നും അടിക്കണ്ട. ആ ടെൻഷൻ ഈ പറഞ്ഞതുപോലെ ഉടനീളം ഉണ്ടായിരുന്നു, പാട്ടിലുടനീളം രണ്ട് പാട്ടിലും. ആ വിടാൻ ഈ പറഞ്ഞതുപോലെ വിടാൻ തയ്യാറല്ല. പിന്നെ ഈ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ഒതുക്കി പാടാൻ കുറച്ച് കുറച്ചാൽ മതി. ഇന്നൂടെ വിട്ട് കുറച്ചുകൂടെ വിട്ട് പാടിയാൽ കുറച്ചുകൂടെ നമുക്ക് ആ ത്രോ കിട്ടും, പാടുന്നതിന് ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഒതുക്കും തോറും അത് ഉള്ളിലേക്ക് ഒതുക്കും, പുറത്തേക്ക് വിടും. നമ്മൾ കേൾക്കട്ടെ പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Six.